ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ജ്യൂസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. മഴക്കാലമാണെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ നല്ല വെയിലടിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് വേർക്കാറും ചൂട് തോന്നാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന നല്ലൊരു ജ്യൂസാണിത്. നല്ല റീഫ്രഷിങ്ങും അതുപോലെ തന്നെ ഫ്ലേവേഡ് ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ മിൻറ്റ് ലൈമാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ വേണം ഇതിന്. ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിനയിലയുടെ രുചി കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു കൈപ്പിടിയോളം വരെ എടുക്കാം. ഇതിൻ്റെ രുചി നമ്മളൊരു ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ കുറച്ചാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ കഷ്ണങ്ങളുടെ കൂടെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ കയ്പ്പാവും. ചെറിയ കഷ്ണം കുരു വീണാലും നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. കുരു വീഴുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ഇതിൽ നാരങ്ങയും കൂടി ചേർക്കുമ്പോഴേ നല്ല രുചി, നമുക്ക് കറക്റ്റായിട്ടുള്ള ആ രുചി കിട്ടുള്ളൂ. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിച്ച് ആ തരികളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ ജ്യൂസിനെ വീണ്ടും അടിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസിനെ വീണ്ടും മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളവും ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചില്ലായിട്ട് കുടിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിന് പകരമായിട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രീസ് ചെയ്തെടുത്ത വെള്ളത്തിൻ്റെ ആ ഒരു ഐസ് ക്യൂബ്സ് നമുക്കിതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ നന്നായി തണുപ്പിച്ച വെള്ളവും ചേർത്താലും മതി. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ അടിച്ചതിന് ശേഷം ഒരു മിനിറ്റ് തുടർച്ചയായിട്ട് അടിക്കുക. ശേഷം നമുക്ക് ഈ പതഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ കുടിക്കണം. കുറച്ച് സമയം ഇരുന്നാൽ തന്നെ ഇതിൻ്റെ രുചി നല്ല വ്യത്യാസമാവും. അപ്പോൾ അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റീഫ്രഷിംഗ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡിയാണ്. പൈനാപ്പിൾ കൊണ്ട് പലതരത്തിലുള്ള ജ്യൂസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. ഇത് ഇതിനൊപ്പം പൈനാപ്പിളിൻ്റെ രുചി മാത്രമല്ല നാരങ്ങയുടെയും പുതിനയുടെയും കൂടി മിക്സ് ആവുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ജ്യൂസിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ജ്യൂസ് അടിച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.